പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വീട്ടിൽ സന്തോഷമായി മിടുക്കരായിട്ടിരിക്കുന്നു അല്ലേ? ഇത്തിരി സങ്കടമൊക്കെ ഉണ്ട്. എന്താ, സ്കൂളിൽ പോകാൻ പറ്റാത്തതിൻ്റെ, ആ വരാന്തയിൽ കൂടെയൊക്കെ ഒന്ന് ഓടാൻ പറ്റാത്തതിൻ്റെ, പിന്നെ സ്കൂൾ ഗ്രൗണ്ടിൽ പോയി ഒന്ന് ആർത്തുല്ലസിച്ച് കളിക്കാൻ പറ്റാത്തതിൻ്റെ. സാരമില്ലെന്നേ, ഈ കാലമൊക്കെ പോയി. നമ്മൾ കൈകോർക്കുന്ന കാലം വളരെ വേഗം വരും. അതുവരെ ഇതുപോലെ നമുക്ക് ഒരുമിച്ച് ഈ പഠനം രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാം. ശരി, എല്ലാവർക്കും മലയാളം ഫസ്റ്റ് കേരള പാഠാവലിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത ഒരു പഠന പ്രവർത്തനം, എന്താ അത്? വാങ്മയ ചിത്രത്തെ വർണ്ണചിത്രമാക്കി മാറ്റിയത്. അത് ടീച്ചർ കണ്ടു. എന്ത് രസമായിട്ടാ നിങ്ങൾ വരച്ചിരിക്കുന്നത്! എല്ലാവരും നന്നായി വരച്ചു. അപ്പം ചിത്രങ്ങളെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ടീച്ചർ ഒരു പുതിയ ചിത്രം കാണിച്ചു തരാം. കാണണേ, എന്നിട്ട് അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കി വെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചിത്രം ഇഷ്ടമായില്ലേ? എന്തൊക്കെയാ അതിലുള്ളത്? ഒരു പശുക്കുട്ടിയുണ്ട്, ഒരു അമ്മയും കുട്ടിയുണ്ട്, ഒരു ചെറിയ പാത്രമുണ്ട് അല്ലേ? ഇത്ര മനോഹരമായിട്ടുള്ള ഈ ചിത്രം ആരാ വരച്ചതെന്നറിയാമോ കുഞ്ഞുങ്ങളെ? ഇത് ലോക പ്രശസ്തനായ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ്. നിങ്ങളെപ്പോലെ തന്നെ ഈ ചിത്രത്തെ ഏറെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അതാരാണെന്ന് അറിയാമോ? മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. ഒരിക്കൽ അദ്ദേഹം ഈ ചിത്രത്തെ ഇങ്ങനെ നോക്കി നോക്കി ആസ്വദിക്കുമ്പം അദ്ദേഹത്തിന് തോന്നി, ഈ ചിത്രത്തെ ഒരു വാങ്മയ ചിത്രമാക്കി മാറ്റിയാലോ എന്ന്. അങ്ങനെ അദ്ദേഹം വാക്കുകൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് ഒരു ചിത്രം വരച്ചു. അതാണ് നമുക്ക് പഠിക്കാനുള്ള ചിത്രവർണ്ണങ്ങൾ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം, ഒരു ചിത്രം. ഇത് ആരെഴുതിയതാണ് ടീച്ചർ പറഞ്ഞത്? വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിതയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യമഞ്ജരി ഒന്നാം ഭാഗത്തിൽ നിന്നെടുത്ത ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യമഞ്ജരി എന്ന കൃതിയിലെ ഒന്നാം ഭാഗത്തിലുള്ള ഒരു ചെറിയ കവിതയുടെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുഞ്ഞുങ്ങളെ, ആ ചിത്രം കണ്ടപ്പം ഇത് ആരെക്കുറിച്ചുള്ള കവിതയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, ഗോകുലത്തില് യശോദയുടെ മകനായി വളരുന്ന കുട്ടിക്കുറുമ്പൻ ശ്രീകൃഷ്ണന്റെ കഥയാണ് കവി ഇതിലൂടെ പറയുന്നത്. ശ്രീകൃഷ്ണനെ മഹാവികൃതിയായിരുന്നു, നിങ്ങളെ പോലെ തന്നെ അല്ലേ? നിങ്ങളെ എന്തുകൊണ്ടാ ടീച്ചർക്ക് ഇത്ര ഇഷ്ടം എന്നറിയാമോ? നിങ്ങളുടെ വികൃതി തരം കൊണ്ട്. നമുക്ക് ഗോകുലം വരെ ഒന്ന് പോയാലോ, കൃഷ്ണന്റെ അടുത്ത്, അവന്റെ ഇന്നത്തെ കുരുത്തക്കേട് എന്താണെന്നൊന്ന് അറിയാൻ. എല്ലാവരും റെഡിയാണോ? ശരി, നമുക്ക് ഗോകുലത്തിലേക്ക് പോകാം. നമ്മൾ എന്തിലാ ഗോകുലത്തിൽ പോവാ? വെറുതെ അങ്ങ് നടന്ന് ഓടിയൊക്കെ പോയാ മതിയോ? അല്ല, നമ്മൾ രഥത്തിലാണ് പോകുന്നത്. എല്ലാവരും റെഡിയാണോ രഥത്തിൽ കയറാൻ? ഓക്കെ കുഞ്ഞുങ്ങളെ, ഈ രഥം മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന് ഇന്ധനം വേണ്ടേ? എന്താ ഈ രഥത്തിന്റെ ഇന്ധനം എന്നറിയാമോ? എന്താ സംശയം? വള്ളത്തോളിന്റെ ഒരു ചിത്രം എന്ന ഈ കവിത തന്നെ. അപ്പം നിങ്ങൾ എല്ലാവരും നല്ല താളത്തിൽ, നല്ല ഉച്ചത്തിൽ ഒരുമിച്ച് കവിത ചൊല്ലുമ്പോഴാണ് ഈ രഥം വളരെ വേഗം മുന്നോട്ട് പോവുക. നിങ്ങൾ കവിത ചൊല്ലാതിരിക്കുമ്പോഴോ രഥത്തിൻ്റെ വേഗത കുറഞ്ഞു 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 വരും. അപ്പം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാലും ഗോകുലത്തിൽ എത്തൂല. നമ്മൾ ഒരുമിച്ച്
താളത്തിൽ കവിത ചൊല്ലുന്നു, രഥം വേഗം മുന്നോട്ട് പോകുന്നു. പോകാം. ഒരു ചിത്രം നീതു കാൻ കോരാൻ കുഞ്ഞിതാ തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പൈനെ കാലേ കറന്നീടു മമ്മതൻ മെയിൻ മലം വശം ചാരി നിൽപ്പൂ മാതാവ് പൈക്കറ നിർത്തി മണിവള വ്രാതമണിഞ്ഞ വലത്തു കയ്യാൽ പൈതലെ പേർത്തു മടച്ചു പുണർന്നതി പ്രീതയായി കോൾമയർ കൊണ്ടിടുന്നു ചേലുറ്റ പാത്രത്തിലമ്മ നറുചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചു പുഞ്ചിരി തഞ്ചിടുന്നു താമരത്താരികൾ പോലെ നെടുതായി തൂമൈ എഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണി തന്നോ മനവത്രമേത്ര രമ്യം എമ്മട്ടെന്നോതുവാനേതും കഴിവില്ലാത്ത മധുരാനനം ഒന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമല്ലാർക്കുമേ ചെന്നെടുത്തുമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ കേവല ഭംഗ്യ കൊഴുത്തുരുണ്ടുള്ളോരി പൂവൽമൈ പൂമോർത്ത പുണ്യവാന്മാർ ലാവണ്യ എല്ലാവരും നല്ല രസകരമായി കവിത ചൊല്ലിയല്ലോ. എന്തൊരു രസമായിരുന്നു കേൾക്കാൻ. പക്ഷേ കൂട്ടുകാരെ, നമ്മള് പകുതിയേ എത്തിയിട്ടുള്ളൂ. പാതി വഴിയിൽ നിൽക്കുക. എന്താ കാരണം എന്ന് അറിയാമോ? നിങ്ങൾ ചൊല്ലാത്തതല്ല കേട്ടോ, ഇത്തിരി കൂടി വഴിയുണ്ട് ഗോകുലത്തിലെത്താൻ, ഇത്തിരി കൂടി ദൂരം. നമുക്ക് ഒന്നുകൂടി കവിത ഒരുമിച്ച് ഒരുപോലെ നല്ല താളത്തിൽ ഉച്ചത്തിൽ ചൊല്ലിയാലോ. ചൊല്ലാം. ഒരു ചിത്രം നീതു കാൻ കോരാൻ കുഞ്ഞിതാ തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പൈനെ കാലേ കറന്നീടു മമ്മതൻ മെയിൻ മലം വശം ചാരി നിൽപ്പൂ മാതാവ് പൈക്കറ നിർത്തി മണിവള വ്രാതമണിഞ്ഞ വലത്തു കയ്യാൽ പൈതലെ പേർത്തു മടച്ചു പുണർന്നതി പ്രീതയായി കോൾമയർ കൊണ്ടിടുന്നു ചേലുറ്റ പാത്രത്തിലമ്മ നറുചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചു പുഞ്ചിരി തഞ്ചിടുന്നു താമരത്താരികൾ പോലെ നെടുതായി തൂമൈ എഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണി തന്നോ മനവത്രമേ രമ്യം എമ്മട്ടെന്നോതുവാനേതും കഴിവില്ലാത്ത മധുരാനനം ഒന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമല്ലാർക്കുമേ ചെന്നെടുത്തുമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ കേവല ഭംഗ്യ കൊഴുത്തുരുണ്ടുള്ളോരി പൂവൽമൈ പൂമോർത്ത പുണ്യവാന്മാർ ലാവണ്യ ദുഃഖം കടഞ്ഞിടത്തേടിന തൂവണ്ണയോ
കൂട്ടുകാരെ, നമ്മൾ കവിത നന്നായി ചൊല്ലിയത് കൊണ്ട് നമ്മൾ ഇപ്പൊ എവിടെ എത്തിയത്? ഗോകുലത്തിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? നമ്മൾ വെറുതെ ഗോകുലത്തിൽ വന്നതാണോ? കൃഷ്ണന്റെ ആ കുസൃതിയൊക്കെ കണ്ട് ഇച്ചിരി ചായ ഒക്കെ കുടിച്ചു പോവാൻ വേണ്ടി വന്നതാണോ? അല്ല അല്ലേ. എന്തിനാ നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? അതൊക്കെ മേലെ. എന്താ അത്? നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ രഥത്തില് കൃഷ്ണനെ കയറ്റും, യശോദയെ കയറ്റും, പിന്നെയോ ആ പശുക്കുട്ടീനെ കയറ്റണ്ടേ, പൂവാലി പശുവിനെ. ആ പൂവാലി പശുവിനെയും അതിന്റെ കുഞ്ഞിനെയും ഒക്കെ കയറ്റും. അങ്ങനെ തിരിച്ചു പോകുമ്പം നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്? ഗോകുലത്തിലുള്ള ശ്രീകൃഷ്ണൻ, യശോദ, പൂവാലി പശു, പിന്നെ അതിന്റെ കിടാവ്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഈ രഥം ചില സ്ഥലങ്ങളിൽ വളരെ പതുക്കെ പോയത്. അപ്പൊ വെറുതെ ടീച്ചർ ഇങ്ങനെ നോക്കിയപ്പോ എന്താ കണ്ടേന്നറിയാവോ? ആ പോകുന്ന വഴിയിൽ വലിയ കുണ്ടും കുഴിയും ഉരുളം കല്ലുകളൊക്കെ. ഈ രഥം ഇങ്ങനെ കുണ്ടിലൊക്കെ ഇറങ്ങി പിന്നെ കല്ലിന്റെ മുകളിലൊക്കെ കയറി പതുക്കെ പതുക്കെയാണ് ആ സ്ഥലങ്ങളിലൊക്കെ പോയത്. അപ്പൊ നമുക്കേ ഈ പോകുന്ന വഴിയിലുള്ള കുണ്ടും കുഴിയൊക്കെ നികത്തണം, കല്ലൊക്കെ പെറുക്കി എറിഞ്ഞു കളയണം അല്ലേ? എന്തിനാ? തിരിച്ചു പോരുമ്പം ഇതുപോലെ പതുക്കെ പോന്നാ മതിയോ? പോരാലേ. എന്താ കാരണം? നമ്മുടെ രഥത്തിൽ ആരാണുള്ളത്? ശ്രീകൃഷ്ണനും യശോദയൊക്കെയാണ് അല്ലേ? അവരെ നമ്മൾ നല്ല സ്പീഡിൽ വേണം കൊണ്ടുപോകാൻ അല്ലേ? അപ്പം ടീച്ചറെ, ആ റോഡിൽ ഇറങ്ങി നോക്കിപ്പം എന്താണ് ഈ കുണ്ടും കുഴി എന്നൊക്കെ അറിയാമോ? ഇതുവരെയും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറെ വാക്കുകൾ, അതാണ് ഈ കുണ്ടും കുഴിയൊക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് പരിചയമല്ലാത്ത ആ വാക്കുകളെ നിഘണ്ടു നോക്കി നമുക്ക് പരിചയപ്പെടണം. അപ്പോഴോ നമ്മുടെ റോഡിലെ കുണ്ടും കുഴിയൊക്കെ മാറി നല്ല റോഡാകും. അപ്പൊ നമുക്ക് നിഘണ്ടു നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വാക്കുകളാണ് നമുക്ക് പരിചയമില്ലാത്തത് എന്നൊന്ന് പെൻസിൽ കൊണ്ട് വരച്ചു വെക്കാം. ഓക്കെ, നിഘണ്ടു ഡിക്ഷണറി നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 25-ാമത്തെ പേജാണ് കേട്ടോ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് 25-ാമത്തെ പേജ് എടുത്തിട്ട് നമുക്ക് അറിയാത്ത വാക്കുകളുടെ ഒക്കെ അർത്ഥം കണ്ടുപിടിക്കാം. വേഗം കണ്ടുപിടിക്കാം. പദപരിചയം: മെയ്യ് ശരീരം, വ്രാതം കൂട്ടം, ചേലുറ്റ മനോഹരമായ, പാലഞ്ചും പാലിനെ തോൽപ്പിക്കുന്ന, തഞ്ചുക തങ്ങുക, വക്ത്രം മുഖം, ദുഗ്ധം പാൽ, പൈക്കറ പശുവിനെ കറക്കുന്നത്, പ്രീത സന്തുഷ്ട, ഹർഷം സന്തോഷം, ലാവണ്യം ഭംഗി. പദപരിചയം: മെയ്യ് ശരീരം, വ്രാതം കൂട്ടം, ചേലുറ്റ മനോഹരമായ, പാലഞ്ചും പാലിനെ തോൽപ്പിക്കുന്ന, തഞ്ചുക തങ്ങുക, വക്ത്രം മുഖം, ദുഗ്ധം പാൽ, പൈക്കറ പശുവിനെ കറക്കുന്നത്, പ്രീത സന്തുഷ്ട, ഹർഷം സന്തോഷം, ലാവണ്യം ഭംഗി. എത്ര വേഗമാണ് നിങ്ങൾ എല്ലാ വാക്കുകളെയും പരിചയപ്പെട്ടത്! മിടുക്കരാണല്ലോ നിങ്ങൾ. ഇനി നമുക്ക് കൃഷ്ണനെയും കൊണ്ട് എത്ര വേഗത്തിൽ വേണമെങ്കിലും പറയാം അല്ലേ? അപ്പൊ കൂട്ടുകാരെ, നമുക്കിപ്പോ എല്ലാ വാക്കുകളും അറിയാം അല്ലേ? ഇനി നമുക്ക് ഒന്നുകൂടി കവിത ചൊല്ലിയാലോ? ആദ്യത്തെ 8 വരി ചൊല്ലാം. എല്ലാ വാക്കുകളും പരിചയമായതുകൊണ്ട് നിങ്ങൾക്ക് ആ വരികളുടെ ഒക്കെ ആശയം ഗ്രഹിക്കാൻ കഴിയും. ആ ആശയം ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ വേണം നമുക്കിനി കവിത ചൊല്ലാൻ. ഒന്നുകൂടി ചൊല്ലാം. ഒരു ചിത്രം: നീതു കാൺകോരാൻ കുഞ്ഞിതാ, തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി, പൈനെ കാലേ കറന്നീടും അമ്മതൻ, മെയിൻമലം വശം ചാരി നിൽപ്പു, മാതാവ് പൈക്കറ നിർത്തി മണിവളവ്രാതമണിഞ്ഞ, വലത്തു കയ്യാൽ പൈതലെ പേർത്തു മടച്ചു പുണർന്നതി, പ്രീതയായി കോൾമയർ കൊണ്ടിടുന്നു. ഇപ്പൊ നിങ്ങൾക്ക്
ഈ കവിതയുടെ ആശയം എന്താണ്, ഈ വരികളുടെ ആശയം എന്താണെന്ന് പിടുത്തം കിട്ടിക്കാണു അല്ലേ? എന്നാൽ നമുക്ക് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കിയാലോ ഈ വരികളുടെ ആശയം എന്താണ് എന്ന്. ഈ വരികളിലൂടെ കവി എന്താണ് വരച്ചിട്ടിരിക്കുന്നതെന്ന് നോക്കിയാലോ. നോക്കാം. നോക്കൂ കൂട്ടുകാരെ, കവി നമ്മളോട് പറയാണ് നീ ഇത് കാണുക എന്ന്. എന്താ കവി നീ ഇത് കാണുക എന്ന് പറയുന്നേ? സാധാരണ കവികൾ എന്താ ചെയ്യേണ്ടത്? കവിത എഴുതിയിട്ട് നമ്മളോട് കാണുക എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല, നമ്മളോടത് വായിക്കുക എന്നല്ലേ പറയണ്ടേ, അല്ലെങ്കിൽ ചൊല്ലി നോക്കുക കൂട്ടുകാരെന്നൊക്കെ അല്ലേ പറയണ്ടേ. പക്ഷെ വള്ളത്തോട് നമ്മളോട് പറയാണ് നോക്കൂ കാണൂ എന്ന്. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം നമ്മളോട് കാണൂ എന്ന് പറഞ്ഞതെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇനി വരുന്ന ആശയം നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുമ്പോൾ കിട്ടും. കവി നമ്മളോട് പറയാണ് ഇത് കാണ്, എന്താ നമ്മൾ കാണേണ്ടത്? കാണുക ഒരാൺകുഞ്ഞിതാ. അതേത് ആൺകുട്ടിയാ? അതെ, നമ്മുടെ ഗോകുലത്തിലെ കുട്ടിക്കുറുപ്പനായ കൃഷ്ണൻ. ആ ആൺകുഞ്ഞ് എന്താ ചെയ്യുന്നത്? തൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവും കൊണ്ട് എന്താ ചെയ്തത്? പശുവിനെ രാവിലെ അമ്മ കറക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അമ്മയുടെ മെയിൻ വലം വശം ചാരി നിൽപ്പു. മെയ്യെന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? നമ്മൾ നേരത്തെ നിഘണ്ടു നോക്കി കണ്ടുപിടിച്ചായിരുന്നു അല്ലേ, ശരീരം. അമ്മേന്റെ അടുത്ത് പോയിട്ട് അമ്മേന്റെ ശരീരത്തിനോട് ഇങ്ങനെ ചേർന്ന് മുട്ടി നിൽക്കാണ്. നിങ്ങളും അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറില്ലേ? അമ്മേന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധനം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഓടി ചെന്ന് തട്ടിപ്പറിച്ചോണ്ട് പോവാണ് ചെയ്യാ. അല്ല അല്ലേ, കുണുങ്ങി കുണുങ്ങി അമ്മേന്റെ അടുത്ത് പോയി ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ നിന്നിട്ട് സൂത്രത്തിൽ അത് ഒപ്പിച്ചുകൊണ്ടങ്ങ് പോകും. അതുപോലെ കൃഷ്ണനും രാവിലെ എന്ത് ചെയ്തു? ഒരു ചെറിയ പാൽപാത്രം കൊണ്ട് അമ്മയുടെ അടുത്ത്, എങ്ങനെയുള്ള അമ്മയാണ്? പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന അമ്മേന്റെ അടുത്ത് പോയിട്ട് അമ്മയുടെ ശരീരത്തിനോട് ചേർന്ന് നിന്നു. അപ്പൊ അമ്മ എന്താ ചെയ്തതെന്ന് അറിയാമോ? ആ മാതാവോ? മാതാവ് എന്ന് വെച്ചാൽ ആരാണ് നിങ്ങൾക്കറിയാം? അമ്മ. പൈക്കറ. എന്താ പൈക്കറ? പശുവിനെ കറക്കൽ. പൈ പശു. പശുവിനെ കറക്കൽ എന്ന് നിർത്തി. എന്നിട്ടോ മണിവള വ്രാതമണിഞ്ഞ വലത്തുകയ്യാർ. എന്താണ് ഈ മണിവള? മനോഹരമായ വള. വ്രാതം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചു. എന്താ വ്രാതം? കൂട്ടം അല്ലേ. അപ്പൊ മനോഹരമായ മണിവള, രത്നം പതിപ്പിച്ച മനോഹരമായ വളകളിട്ട കൈകൾ കൊണ്ട് കൂട്ടത്തോടെ ഇട്ടിരിക്കുന്നത്, ഒന്നും രണ്ടൊന്നും അല്ല കേട്ടോ, നിറയെ ഇട്ടിട്ടുണ്ട്. ആ കൈകൾ കൊണ്ട് എന്ത് ചെയ്തു? പൈതലെ പേർത്തുമണച്ചു. പൈതൽ ആരാണ്? പൈതൽ ഇവിടുത്തെ കൃഷ്ണൻ. ആ കൃഷ്ണനെ പേർത്തുമണച്ചു, അങ്ങ് ചേർത്തു പിടിച്ചു. എന്നിട്ടോ പുണർന്നു. പുണരുക, അവനെ ഉമ്മ വെച്ചു. പ്രീതയായി കോൾമയിർ കൊണ്ടിടുന്നു. അവൾക്ക് സന്തോഷം കൊണ്ട് അങ്ങ് കുളിരുകോരി. എന്തുകൊണ്ടാ സന്തോഷിച്ചത് യശോദ? ആ തൻ്റെ കുഞ്ഞ് രാവിലെ പശുവിനെ കറക്കുമ്പോ ഒരു ചെറിയ പാത്രം കൊണ്ട് അമ്മേന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കൊഞ്ചി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് എന്ത് തോന്നിയത്? വളരെ സന്തോഷം തോന്നിയത് അല്ലേ. നമ്മുടെ അമ്മമാർക്കും അങ്ങനെയാണ് അല്ലേ. നമ്മൾ ചില സമയം ഇങ്ങനെ കൊഞ്ചി അടുത്ത് പോയി നിന്ന് ഇങ്ങനെ കിണിഞ്ഞാല് അമ്മ ഒന്ന് പോട ചക്ക, ഒന്ന് പോടി പെണ്ണെ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുവാണ് ചെയ്യാ. അല്ല, എന്താ ഒരു പ്രത്യേക സ്നേഹം എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കാറില്ലേ? അതുപോലെ തന്നെ കൃഷ്ണനെ യശോദ എന്ത് ചെയ്തു? ചേർത്ത് പിടിച്ചു. എങ്ങനെയുള്ള കൈകൾ കൊണ്ട്? മണിവള വ്രാതമണിഞ്ഞ കൈകൾ കൊണ്ട്. അപ്പൊ പിന്നെ കയ്യിലെ വളയൊന്നും ഇങ്ങനെ കിലിങ്ങിയിട്ടുണ്ടാവൂലേ, വളയുടെ കിലുക്കം അല്ലേ. പെൺകുട്ടികളെ, നിങ്ങളുടെയൊക്കെ കയ്യിൽ നിറയെ വളയുണ്ടല്ലോ, ഒന്ന് കിലുക്കി കാണിച്ചേ. ആഹാ, വളകളുടെ കിലുക്കം, എന്ത് രസമാണത്, ആ ശബ്ദം അല്ലേ. അപ്പൊ അതുപോലെ യശോദ എന്ത് ചെയ്തു? കൃഷ്ണനെ ഒന്ന് അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ടോ സന്തോഷത്തോടുകൂടി അവൾക്ക് വളരെ സന്തോഷം തോന്നി. തൻ്റെ കുഞ്ഞ് കുഞ്ഞിനോട് വാത്സല്യം തോന്നി, സന്തോഷം തോന്നി എന്നാണ് കവി പറയുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ചിത്രമാണല്ലേ കവി ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഇങ്ങനെ ഒരു ചിത്രം വന്നില്ലേ? രാവിലെ പശുവിനെ കറക്കുന്ന അമ്മേൻ്റെ അടുത്ത് പോയി കൊഞ്ചി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ അല്ലേ. അന്നേരോ അമ്മ അവനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. എത്ര സന്തോഷം നൽകുന്ന ചിത്രമാണല്ലേ അത്. കുഞ്ഞുങ്ങളെ, ഇങ്ങനെ വാക്കുകൾ കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ വരച്ചിടാനുള്ള കഴിവ്
വള്ളത്തോൾ നാരായണ മേനോന് ഉണ്ട്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോനെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശബ്ദസുന്ദരൻ എന്ന് വിളിക്കുന്നത്. വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നാണ്. എന്തുകൊണ്ടാണ് ശബ്ദസുന്ദരൻ എന്ന് വിളിക്കുന്നത്? വാക്കുകൾ കൊണ്ട്, ശബ്ദം കൊണ്ട് ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ വരച്ചിടാൻ കഴിവുള്ള, ഇത്രയധികം രസകരമായിട്ടുള്ള, ഭംഗിയുള്ള വാങ്മയ ചിത്രങ്ങൾ വരച്ചിടുന്നത് കൊണ്ടാണ് നമ്മൾ വള്ളത്തോളിനെ ശബ്ദസുന്ദരൻ എന്ന് വിളിക്കുന്നത്. കൂട്ടുകാരെ, അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പിന്നെ ചെയ്തത്? കൃഷ്ണനെ ഗോകുലത്തിൽ പോയി കണ്ടു അല്ലേ. കൃഷ്ണന്റെ വികൃതി എന്തായിരുന്നു? അത് അതിരാവിലെ പശുവിനെ കറക്കുന്ന യശോദയുടെ അടുത്ത് പോയി ചേർന്ന് നിൽക്കുന്ന കൃഷ്ണൻ. അപ്പോൾ യശോദ എന്താ ചെയ്തതെന്നും കണ്ടു അല്ലേ. സന്തോഷവതിയായി കൃഷ്ണനെ പേർത്തു മണച്ചു, കൃഷ്ണനെ വാരി പുണർന്ന് തൻ്റെ ശരീരത്തിനോട് ഇങ്ങനെ ചേർത്ത് നിർത്തി. അവിടെ വരെയാണ് നമ്മൾ കണ്ടത് അല്ലേ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ അറിഞ്ഞ, ആസ്വദിച്ച ഒരു ചിത്രം എന്ന കവിതയെ ഒന്നുകൂടി നമുക്കൊന്ന് ഓർത്തെടുത്താലോ? അതിനുവേണ്ടി നമുക്ക് ചില ചോദ്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകാം. ചോദ്യങ്ങൾ ശ്രദ്ധിക്കണേ, ഉത്തരം കണ്ടുപിടിക്കണം. വള്ളത്തോളിൻ്റെ ഏതു കൃതിയിൽ നിന്നെടുത്ത കവിതയാണ് ഒരു ചിത്രം? ഒരു ചിത്രം എന്ന കവിതയിൽ കവി ആരെയൊക്കെയാണ് അവതരിപ്പിക്കുന്നത്? പശു എന്ന പദത്തിനു പകരമായി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? കണ്ണൻ അടുത്തു ചെന്നപ്പോൾ അമ്മ എന്താണ് ചെയ്തത്? ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര്? വള്ളത്തോളിൻ്റെ ഏത് കൃതിയിൽ നിന്നെടുത്ത കവിതയാണ് ഒരു ചിത്രം? ഒരു ചിത്രം എന്ന കവിതയിൽ കവി ആരെയൊക്കെയാണ് അവതരിപ്പിക്കുന്നത്? പശു എന്ന പദത്തിനു പകരമായി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? കണ്ണൻ അടുത്തു ചെന്നപ്പോൾ അമ്മ എന്താണ് ചെയ്തത്? ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര്? ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം അവിടെ ഒരു ചെറിയൊരു ബോക്സിൽ ടീച്ചർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി കേട്ടോ. എല്ലാവരും ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോട്ട്ബുക്കിൽ ഭംഗിയായി എഴുതി വെക്കണേ. പിന്നെ കുട്ടികളെ, അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മുടെ ഈ ഒരു ചിത്രം എന്ന വള്ളത്തോളിൻ്റെ കവിത ഒരു മൂന്നാല് വട്ടം നല്ല ഉച്ചത്തിൽ, നല്ല താളത്തിൽ ചൊല്ലണം. എങ്ങനെയുള്ള താളത്തിൽ? നിങ്ങൾ കണ്ടുപിടിക്കുന്ന താളത്തിൽ അല്ലേ. വ്യത്യസ്തമായ താളങ്ങൾ നിങ്ങൾക്കറിയാം. അങ്ങനെ വ്യത്യസ്തമായ താളത്തിൽ ഈ കവിത നന്നായി ചൊല്ലി ആസ്വദിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.